സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം 2020 ജൂലൈ 31. പുതിയ വിദ്യാഭ്യാസ നയം കാവ്യം കച്ചവടവും. വിദ്യാഭ്യാസ രംഗം നിരന്തരം നവീകരിക്കപ്പെടേണ്ടതും സർഗാത്മകമാക്കപ്പെടേണ്ടതുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മാറുന്ന ലോകത്തിന്റെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കാൻ വരും തലമുറയെ സജ്ജമാക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയണം. ചോദ്യങ്ങൾ ചോദിക്കാനും അറിവിന്റെ വിശാല ലോകങ്ങൾ അന്വേഷിക്കാനും ശേഷിയുള്ള യുവതലമുറയെ സൃഷ്ടിക്കുകയാകണം ലക്ഷ്യം. എന്നാൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന അപകടകരമായ നിർദ്ദേശങ്ങൾ നിറഞ്ഞതാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം. ISRO ചെയർമാനായിരുന്ന ഡോക്ടർ കെ കസ്തൂരിരംഗൻ അധ്യക്ഷനായ സമിതി 2019 മെയ്യിൽ സമർപ്പിച്ച കരട് നയം മാറ്റമില്ലാതെ മന്ത്രിസഭ അംഗീകരിച്ചെന്നാണ് വാർത്ത. ഹിന്ദി നിർബന്ധ പഠന വിഷയമാക്കുന്നത് തമിഴ്നാടിന്റെ എതിർപ്പ് കാരണം നേരത്തെ പിൻവലിച്ചെങ്കിലും മറ്റ് വിവാദ നിർദ്ദേശങ്ങൾക്ക് മാറ്റമില്ല. വിപുലമായ ചർച്ചകൾക്ക് ശേഷമേ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് മാറ്റവും വരുത്താവൂ എന്നിരിക്കെ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ പുതിയ നയം തിരക്കിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് മോഡി സർക്കാർ. പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസവും ഗവേഷണവും അടക്കമുള്ള മേഖലകൾ വരെ മാറ്റിമറിക്കുന്നതാണ് പുതിയ നയം. പ്രചാരണത്തിനായി ചില പുതുമകൾ പറയുന്നുണ്ടെങ്കിലും രാജ്യത്തെ വൈവിധ്യങ്ങളെ നിരാകരിച്ച് സംഘപരിവാറിന്റെ കാവ്യവൽക്കരണം ശക്തിപ്പെടുത്തുന്നതും സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടത്തിന് അവസരമൊരുക്കുന്നതുമാണിത്. സ്കൂൾ തലത്തിലെ +2 സംവിധാനം മാറ്റി പ്രീ പ്രൈമറി മുതൽ 5-3-3-4 ഘടന കൊണ്ടുവരാനാണ് തീരുമാനം. ഈ മാറ്റം സ്കൂളുകളിൽ അക്കാദമികവും ഘടനാപരവുമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നുറപ്പാണ്. രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖല നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാതെ ഘടനാമാറ്റം കൊണ്ട് എന്ത് കാര്യം? 5-ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ പഠനം നിർബന്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ ബോർഡുകളിൽ ഇത് നടപ്പാക്കുമോ എന്ന് വ്യക്തമല്ല. വരേണ്യർക്കായുള്ള പഠന ബോർഡുകൾ തുടരുമെന്നതിനർത്ഥം രണ്ടുതരം വിദ്യാഭ്യാസം നിലനിൽക്കുമെന്ന് തന്നെയാണ്. സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡുകളെ വരുതിയിലാക്കി സംഘപരിവാറിന്റെ കാവ്യവൽക്കരണം അടിച്ചേൽപ്പിക്കുക മാത്രമാണ് നയം മാറ്റത്തിന് പിന്നിൽ. UGC ഉൾപ്പെടെ പൊളിച്ചെറിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ വാണിജ്യവൽക്കരണത്തിനും ഏകാധിപത്യത്തിനും വഴിയൊരുക്കുകയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനായിരിക്കും ഇനിയെല്ലാം തീരുമാനിക്കുക. കോളേജുകൾക്ക് യഥേഷ്ടം സ്വയംഭരണം അനുവദിക്കും. ഗവേഷണ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കും. വിദേശ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതിയും നൽകും. വിദ്യാഭ്യാസത്തിന്റെ നിലവാരമുയർത്താനാണ് ഇതെല്ലാം എന്നാണ് വാദം. രാജ്യത്തെ സർവകലാശാലകൾക്ക് അന്ത്യം കുറിക്കാൻ വഴിയൊരുക്കുന്നതാണ് മേൽപ്പറഞ്ഞ തീരുമാനങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പാവപ്പെട്ടവർ പുറത്താവുകയാകും ഫലം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ സമരബോധത്തിന് കടിഞ്ഞാണിടുകയും ലക്ഷ്യമാണ്. ഭയവും അനുസരണയുമുള്ള വിദ്യാർത്ഥി സമൂഹമാണ് സംഘപരിവാറിന് വേണ്ടത്. പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് പ്രചണ്ഡമായ പ്രചാരണത്തിന് അവസരമൊരുക്കുകയാണ് മോഡി സർക്കാർ. വിദ്യാഭ്യാസത്തിനുള്ള ബജറ്റ് വിഹിതം വർഷം തോറും വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്രമാണ് 18 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികളെയും സ്കൂളിലെത്തിക്കുമെന്ന് അവകാശപ്പെടുന്നത്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളും നിലവാരമുള്ള വിദ്യാഭ്യാസവും ഉറപ്പാക്കാൻ സഹായിക്കാത്തവരുടെ അവകാശവാദങ്ങളിൽ എന്തു കാര്യം? രാജ്യത്ത് ബാലവേല ചെയ്ത് അന്നം തേടുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പഠനവും സുരക്ഷിതത്വവും നൽകാൻ ആരാണുള്ളത്? പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന രീതി മോഡി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധതയുടെയും അധികാര കേന്ദ്രീകരണത്തിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണ്. രാജ്യമാകെ ഒരേ സിലബസും പാഠഭാഗങ്ങളും പഠിപ്പിച്ച് കാവ്യവൽക്കരണത്തിന് ആക്കം കൂട്ടാനുള്ള ശ്രമത്തിലാണവർ. സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെയും ജനപ്രതിനിധികളെ അറിയിക്കാതെയും നയംമാറ്റം നടപ്പാക്കാൻ കോവിഡ് മഹാമാരി മറയാക്കുകയാണ് കേന്ദ്രം. ഭരണഘടനാ തത്വങ്ങൾക്കും ഫെഡറൽ മൂല്യങ്ങൾക്കും വിരുദ്ധമാണിത്. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഒന്നൊന്നായി കവർന്ന് എല്ലാം കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുകയാണ്. ഭരണഘടനാപരമായി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യാധികാരമുള്ള സമവർത്തി പട്ടികയിലെ വിഷയമായിട്ടും വിദ്യാഭ്യാസ രംഗത്തെ നയംമാറ്റം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല. സംസ്ഥാനങ്ങളുടെ അധികാരത്തിലുള്ള കയ്യേറ്റം അവസാനിപ്പിച്ച് ചർച്ചകളിലൂടെ തീരുമാനത്തിലെത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. മുഖപ്രസംഗം ശ്രവിച്ച മുഴുവൻ ശ്രോതാക്കളെയും CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു.